അയലാ പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, ഉടമ്പുള്ളിയിട്ട് വച്ച ഏ മീനിത എത്ര സമയം ആരട്ടെ ഞാൻ ചട്ടിയും പറിച്ചിട്ട് ഈ ഉള്ളിന്റെ തോലും കളഞ്ഞിട്ട് ഇരിക്കുന്നത്. എന്നാ മീൻ കിട്ടി? നീ പൈസ അത്രയില്ല, 170 രൂപ. 170 അല്ല, 170. ചെറുതാണ്, ചെറിയ ആകോലിയാണ്. വേഗം നോക്കിക്കോ പരിപാടി. അപ്പൊ നമ്മുടെ ആകോല മീൻ മുറിക്ക, ചെറിയ മീനാണ് കേട്ടോ, ഇതാ ചെറുതാണ്. പൂച്ചപ്പുറത്തുനിന്ന് കരയുന്നുണ്ടേ, കത്രി ഉണ്ടായോണ്ട് വേഗം വേഗം മുറിച്ചിടാം. ഇനി വലിയ പണിയൊന്നും ഇല്ലല്ലോ, ഇനി തൊലിയൊന്നും കളയണ്ട തോന്നുന്നു അല്ലേ. ചെതമ്പലൊന്നുമില്ല, എന്നാ കത്രി കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. പാടാണൊക്കെയുണ്ട്, അതൊന്ന് നിവർത്തിച്ചിടണ്ട. രണ്ട് കഷ്ണം ആക്കുന്നില്ല കേട്ടാ, ചെറുതായി. ഇത് അതിനെ കൊണ്ട് കിട്ടുമോ? അത്ര ഉണ്ട്, എന്നാ ഇട്, മുടിച്ചെടുത്താ മതി. ആകോലി വല്യ മീൻ നല്ല പൈസ ഉണ്ടാവും അല്ലേ, പൊരിച്ചാൽ നല്ല നല്ല ടേസ്റ്റ് ആവും അല്ലേ. ആകോലി അമ്മ അങ്ങനെ വാങ്ങാനില്ല കേട്ടാ, ഇന്ന് കുറച്ച് വില പറഞ്ഞോണ്ടാ വാങ്ങി, അല്ല വാങ്ങുന്നില്ല. നമ്മ മത്തി, അയില, പരലി ഇതെല്ലാം നമ്മളെ മീൻ. മത്തി തന്നെ നല്ലത്, ഏറ്റവും കൂടുതൽ നല്ല മീൻ മത്തി തന്നെ അല്ലേ. മീൻ വെച്ചിട്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നേ ഇല്ല. ആകോലി, അയക്കൂറ, അയക്കൂറ, അയക്കോറയാ, അയക്കോറയാ, മീനെ മനസ്സിലായാ മതി, എന്നും പറയാ. ഏ മീനെ മനസ്സിലായാ മതി, ഏതാണെന്ന് അതൊന്നും പറയാ. പേര് മീനെ മനസ്സിലായി, മീനെ മനസ്സിലായാ മതി. അയക്കൂറ, അയക്കോ, അയക്കോറന്നാലും പറയുന്നില്ലേ, അതൊരാളെ ഒരേ രീതി പോലെ ആയിരിക്കും. ഏത് മീനാണെന്ന് മനസ്സിലായാ മതി. പുതിയ കത്തി വാങ്ങിയോണ്ട് വലിയ ഗുണായി അല്ലേ. ഇതുപോലത്തെ മീൻ വേഗം വേഗം മുറിച്ചിടുക, മുറിച്ചിടാന്ന് അല്ല, ഇതെല്ലാം വേഗം കട്ട് ചെയ്തിടുക. ഇനിയിപ്പം വേറെ മറ്റേ കത്തി കൊണ്ട് ഇതൊന്നും മുറിച്ചിട്ടുണ്ടായിരുന്നു അടുക്കല്ലേ. എവിടുന്ന് ഒരു കാട്ടുമാക്കാൻ വന്നിട്ടുണ്ട്, ഇതാ അതാ അതിനോടെ നമ്മളെ ഈ പൂച്ച മുറുകളുന്നതാ തലയിൽ ഇതാക്കി പിടിച്ചിട്ട്. എന്നാ ആയി വരുന്നേ, കടിക്കുക. അപ്പം നമ്മുടെ മീൻ ഇവിടെ മുറിച്ചിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, രണ്ട് കഷ്ണമാക്കിയിട്ടുണ്ട് ഒരു മീൻ. അതുപോലെ തന്നെ നമ്മുടെ ചേരുവകൾ, വെളുത്തുള്ളി, കറിവേപ്പില, നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ, നമ്മുടെ മുളക് പൊടിയേ, കാശ്മീർ മുളക് പൊടിയാണ്, മറ്റപ്പൊടി ഇല്ല. ഏകദേശം ഒരു 2.5 സ്പൂൺ ഉണ്ടാവും. മല്ലിയേ 1.25 സ്പൂൺ. പിന്നെ മഞ്ഞൾപ്പൊടിയേ, മഞ്ഞൾപ്പൊടി. വെള്ളമൊഴിച്ചൊന്ന് കുഴച്ചെടുക്കുക, കുറേശ്ശന കുറേശ്ശന ഒഴിച്ചിട്ട്. അപ്പം നമ്മുടെ പുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, വാളമ്പുളിയാണ്. വാളമ്പുളി അല്ലേ, മറ്റേ ഇത് തന്നെയാ, കുടംപുളി തന്നെയാ. ഓ കുടംപുളിയാണ്, എനിക്ക് മാറിപ്പോയതാണ്, കുടംപുളി തന്നെ കേട്ടാ. കുറച്ചും കൂടെ വെള്ളമൊഴിക്കുന്നുണ്ടേ, അതാ ഹാഫ് എന്നല്ല ആക്കുന്നുണ്ട്, കൈ കത്തുന്നുണ്ട് കേട്ടെ. ഇവക്ക് വേഗം കൈ ഇങ്ങനെ കത്തു. ഞാനാക്കണ, എന്നാ ആക്കാൻ വിടൂല്ല.
അങ്ങനെ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാം. അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടേ, ചട്ടി ഒന്ന് ചൂടാവിട്ട്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമ്മളെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ. ഇനി കടുവ, കടുവെന്ന് പൊട്ടത്ത് പൊട്ടട്ട, അങ്ങനെ പൊട്ടട്ടെ. അപ്പൊ നമ്മുടെ കടു പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഉലുവ, കുറച്ച് ഉലുവ, ഉലുവ ഒന്ന് മൂത്ത് വരുത്ത്. നമ്മുടെ കറി വെക്കില്ല, നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞത്. വഴറ്റി എടുക്കാം. നമ്മുടെ ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വെളുത്തുള്ളി, നമ്മുടെ പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി ഇതൊക്കെ എടുക്കാം. ഇഞ്ചി അങ്ങനെടുക്കണം, ഇതെല്ലാം ഒന്ന് വായിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ മസാല ചേർക്കാം. തീ കുറച്ച് പുറത്ത് വെച്ചിന്. മസാല കരിയില്ല അല്ലേ. ഇതിലേക്ക് നമ്മുടെ നേരത്തെ ആ മസാലയിലെ വെള്ളമെല്ലാം ഒന്ന് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് നമ്മളെ പൊടിയിൽ ഇതുപോലെ ഇരിക്കും. ഒരു ഗ്ലാസ്സോ ഒന്നര ഗ്ലാസ്സോ അല്ല, നമ്മ ഒരു ഗ്ലാസ് ഒഴിക്കുന്നത്, നമ്മളെ പൊടി കണക്കായിട്ട് ഒഴിക്കും. പിന്നെ നമ്മുടെ കുടംപുളിയാ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മതിയാവുക. ചെറിയ കുടംപുളി പാകത്തിന് ഉപ്പ്, ഉപ്പ് ചേർക്കുന്നുണ്ട്. തിളക്കട്ടെ. നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ച മീനുണ്ടേ, മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഓരോരോ കഷ്ണമായിട്ട് ഇടാം. ഒന്ന് ചുറ്റിച്ചു കൊടുക്കേ, നമ്മുടെ മസാല മീനിൻ്റെ പുറത്തെല്ലാം ഒന്ന് പിടിക്കട്ടെ. വിട്ടോട്ടോ. എന്തായി നോക്കട്ടെ, കുറച്ച് സമയം വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ. പിന്നെ എന്താ അടുത്തത്? കറിയപ്പം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ടേ. കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ, ഒരു രണ്ട് സ്പൂൺ അല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ ആകോലി മീൻ കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചൂട് ചോറും ആകോലി മീൻ കറി നെല്ലിക്ക ഉപ്പിലിട്ടതാണ്. ഇന്ന് വേറെ കറിയൊന്നുമില്ല. അമ്മ കറിയൊക്കെ മീൻ കറി അറിയാസുണ്ടാ കഷ്ണം വിളിക്കറ.
നല്ല ചൂടുണ്ടായ ചോറ്, ചൂട് ചോറും ചൂട് മീൻകറി. അമ്മേ ഭയങ്കര ചൂടല്ല അമ്മേ, വിഷം പൊടിച്ചു നോക്ക. നല്ല ടേസ്റ്റ് മീനാണ് അമ്മേ. ആകുലെ വെറുതെ അല്ല വിലയിൽ കൂടുതൽ. കറി നല്ലതാണ്. സോഫ്റ്റ് മാംസമാണല്ല മേ. കഷ്ണം പൊടിച്ചോ പറ. നീ വൈകിട്ട് വെച്ചിട്ടല്ലേ ഇവിടെ മീനിങ് കത്ത് വന്നിട്ടാണ്. അച്ഛനാ കൊടുത്തോട്ടാ. കഷ്ണം പൊളിച്ചോക്കറോക്കറോന്ന് കഷ്ണം എന്നുണ്ട്. ഇവക്ക് ടേസ്റ്റല്ല മീൻ പറ്റൂല, മത്തി അയില പറ്റൂല. ഓരോരാക്ക് എനക്ക് വലിയ മീൻ നല്ല ഇഷ്ടമാണ്, പക്ഷെ കൊണ്ടല് കുറവാണ്. ഇങ്ങനത്തിന് ഭയങ്കര വിലയും അല്ലേ, സാധാരണക്കാർക്ക് വാങ്ങില്ല. കുറച്ച് വില പറഞ്ഞ് കിട്ടി, പക്ഷെ ഗുണം മത്തിയെല്ലാം തന്നെ അല്ലേ. അല്ലേ അല്ലേ അമ്മ താറ്റ കൊടുത്ത. ഓക്കെ താറ്റ കൊടുത്ത. ഓക്കെ.